ഇന്ന് ഷാലോം സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അറിയായ്മകളുടെ കാലത്ത് നാം ചെയ്ത നമ്മുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്ന ദൈവം, കണക്കിടാത്ത ഒരു ദൈവം. ഇന്ന് കർത്താവ് അതാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യദൈവത്തെക്കുറിച്ചും അവൻ്റെ പ്രമാണത്തെക്കുറിച്ചും നമുക്ക് അറിവില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നാം ചെയ്ത പാപങ്ങൾ, ഇനി അത് നേർച്ചയോ കാഴ്ചകളോ കർമാനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ അന്ധവിശ്വാസങ്ങളോ, അവയൊക്കെ കർത്താവിൻ്റെ അടുക്കൽ നാം ഏറ്റു പറയുമ്പോൾ അത് നമ്മോട് ക്ഷമിച്ചു തരുമെന്നാണ് ഇന്ന് കർത്താവ് സംസാരിക്കുന്ന വചനം. അപ്പോസ്തല പ്രവൃത്തി 17:30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പം ദൈവം നമ്മുടെ പാപം ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷെ നാം മാനസാന്തരപ്പെടാൻ തയ്യാറാകണം. ദൈവം കൽപ്പിക്കുകയാണ്. അപ്പം ക്ഷമ ഒരു ഭാഗത്ത് അവൻ്റെ കരുണയുടെ ഭാഗമായി നിൽക്കുന്നു, കൃപയുടെ ഭാഗമായി നിൽക്കുന്നു. ഞാൻ മുഴുവൻ ക്ഷമിക്കാം, പക്ഷേ ഇപ്പോൾ നീ മാനസാന്തരപ്പെടാൻ തയ്യാറാകണം. അപ്പം ഇതൊരു കരുണ കാണിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു ഡിമാൻഡും കൂടിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ അറിയായ്മയുടെ തെറ്റുകൾ കർത്താവ് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അറിയില്ലാത്തത് കൊണ്ട് ദൈവത്തിന് ക്ഷമിച്ചാൽ എന്തായെന്ന് പറയുന്നൊരു ന്യായീകരണമൊന്നുമല്ല നമുക്ക് പറയാൻ. മറിച്ച് ചെയ്തു പോയത് ദൈവം ഭാഗം തെറ്റായിരുന്നു എന്ന് നാം ഏറ്റു പറയുമ്പോഴാണ് ദൈവം ക്ഷമിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ അകൃത്യങ്ങൾ ദൈവത്തിന് ഹിതമല്ലാത്തത് ഓരോന്നും പേര് പറയണം, ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കണം, അത് ഉപേക്ഷിക്കണം. ആ പേരിൽ ഇനി ഒരു ശക്തിയും അധികാരം സ്ഥാപിക്കാതിരിക്കുവാൻ ആ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കണം. ആമേൻ. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ നാം ദൃഢമാക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു മാനസാന്തരം, ഒരു പുതിയ സൃഷ്ടിയാകുക, നാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി അംഗങ്ങളായി മാറുക. ഇങ്ങനെ പൈശാചിക അധികാരങ്ങളിൽ നിന്ന്, അവൻ്റെ കർത്തൃത്വങ്ങളിൽ നിന്നും ദൈവം പൂർണ്ണമായൊരു വിടുതൽ നമുക്ക് നൽകിത്തരും. ദൈവത്തിൻ്റെ കർത്തൃത്വം, യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മിൽ വെളിപ്പെടും. ബൈബിൾ കാണുന്നുണ്ട്, അശുദ്ധാത്മാവ് വിട്ടുപോയൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആ ഭൂതങ്ങൾ വിട്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരികെ വന്ന് ആ മകനിൽ 7 ഇരട്ടി ദുഷ്ടതയേറിയ ആത്മാക്കളുമായി പ്രവേശിച്ച ആ മനുഷ്യൻ്റെ സ്ഥിതി ഏറ്റവും വഷളായി തീർന്നു. സഹോദരങ്ങളെ, കർത്താവ് നമ്മെ പുതിയ സൃഷ്ടിയാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഒരു പുതിയ മനുഷ്യനാക്കുമ്പോൾ തന്നെ കർത്താവിനോട് നാം പറ്റിയിരിക്കണം. കർത്താവിനെ വിട്ടുപോകരുത്, കർത്താവിനോട് ചേർന്നിരിക്കണം. അപ്പോഴേ കർത്താവിൻ്റെ മുഴുവൻ അധികാരവും നമ്മിൽ വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം, ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായി അർപ്പിച്ചു കൊടുക്കുക കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉറച്ച തീരുമാനം, കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ തെറ്റുകളും ഏറ്റുപറയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. കർത്താവ് ആഗ്രഹിക്കുന്നു ഇനി മേലിൽ പാപം ചെയ്യാതെ വണ്ണം ഒരു തീരുമാനം, ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ നേർച്ചകളോ കാഴ്ചകളോ കർമാനുഷ്ഠാനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്ലഡ്ജുകളുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ തെറ്റായിപ്പോയി എന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കണം. അപ്പോൾ നമുക്ക് കരുണ ലഭിക്കും. ആ തെറ്റുകൾ ഇനി തുടരേണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത തെറ്റായ തീരുമാനത്തിലുള്ള നേർച്ചകളാകട്ടെ, കാഴ്ചകളാകട്ടെ, വിശ്വാസ പ്രവർത്തികളാകട്ടെ, അവയെല്ലാം ചെയ്തത് തെറ്റാണെന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞു അത് തുടരാതിരിക്കുവാൻ കർത്താവിൻ്റെ അടുക്കൽ ഏറ്റുപറയുക. കർത്താവ് നമ്മുടെ അറിയായ്മയുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു, പക്ഷേ നാം പുതിയ സൃഷ്ടിയായി മാറണം. ഇനി ഒരിക്കലും ആ പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ലാത്ത വിധത്തിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ആത്മാവും കർത്താവിനായി വിട്ടുകൊടുക്കണം. കർത്താവ് തമ്മിൽ വാഴട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സമർപ്പിച്ചേ. പ്രിയ കർത്താവേ, ഞങ്ങളുടെ അറിയായ്മയുടെ കാലങ്ങളിലുള്ള സകല പാപങ്ങളെയും കുറവുകളെയും തെറ്റുകളെയും അകൃത്യങ്ങളെയും ക്ഷമിക്കാമെന്ന് വാക്കു പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അറിയായ്മയുടെ സമയത്തെടുത്ത തീരുമാനങ്ങളാകട്ടെ, അത് കർത്താവ് അന്യ ദൈവങ്ങൾക്ക് അർപ്പിച്ച നേർച്ചകളോ കാഴ്ചകളോ കർമാനുഷ്ഠാനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്ലഡ്ജുകളോ ഉണ്ടെങ്കിൽ കർത്താവെ അത് തെറ്റായി ദൈവമേ എടുത്ത തീരുമാനമായി പോയി, ക്ഷമിക്കണമേ.
കർത്താവെ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച ഒരു ശക്തി ഇനി മക്കളെ തൊടരുത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ മക്കളായി മകനായി മകളായി തീർന്ന ഇവരുടെ മേൽ യേശുവിൻ്റെ അധികാരം, ദൈവരാജ്യത്തിൻ്റെ അധികാരം വെളിപ്പെടട്ടെ. ഇനി ഒരു പൈശാചിക അധികാരത്തിനും അധികാരമില്ലാത്ത വിധത്തിൽ കർത്താവിൻ്റെ വകയായി പൂർണ്ണമായി മാറട്ടെ. അതിനായി മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സ്നേഹം വലിയ സമാധാനം മക്കളുടെ ഹൃദയങ്ങളിൽ വായട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.